രണ്ടാം വർഷ ഹയർ സെക്കൻഡറി ഗണിതശാസ്ത്ര ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇൻ്റഗ്രൽസ് എന്ന ചാപ്റ്ററുമായിട്ട് തുടരുകയാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെയാണ് ഇൻ്റഗ്രേഷൻ ചെയ്യുന്നത്, ഫംഗ്ഷൻസിനെ നമുക്ക് പരിചയമില്ലാത്ത താരതമ്യേന ബുദ്ധിമുട്ടുള്ള ഫംഗ്ഷൻസിനെയൊക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തുകൊണ്ട് സിമ്പിളാക്കുകയും നമ്മുടെ കംഫർട്ട് സോണിലേക്ക് കൊണ്ടുവന്ന് ഇൻ്റഗ്രേറ്റ് ചെയ്യുകയും ചെയ്യുകയാണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ അവസാനം ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസിലെ മിസ് ചെയ്തിരുന്ന സീകെക്സ് ടാനെക്സ് പോലെയുള്ള കൊസീകെക്സ് പോലെയുള്ള ആൾക്കാരെ കൂടെ നമ്മൾ നമ്മുടെ കംഫർട്ട് സോണിലേക്ക് ആഡ് ചെയ്തു. കൃത്യമായിട്ടും അത് ലിസ്റ്റ് ചെയ്യണമെന്നും പഠിക്കണം എന്നും ഞാൻ പറഞ്ഞിരുന്നു, അത് മറക്കരുത്. ഇനി ആ കൊസീകെക്സിൻ്റെ ഇൻ്റഗ്രേഷൻ ചെയ്തപ്പോൾ നമ്മൾ തുടങ്ങിയത് കൊസീകെക്സ് ഇൻറ്റു കൊസീകെക്സ് പ്ലസ് കോട്ടെക്സ് എന്ന രൂപത്തിലാണ്. മുകളിലും താഴെയും കൊസീകെക്സ് പ്ലസ് കോട്ടെക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, ആ രൂപത്തിലാണ് നമ്മൾ തുടങ്ങിയത്. പക്ഷേ അവസാനം കിട്ടിയപ്പോഴോ ലോഗ് മോഡ് കൊസീകെക്സ് മൈനസ് കോട്ടെക്സ് എന്നാണ് ആൻസർ കിട്ടിയത്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ, ശരിക്ക് കൊസീകെക്സ് പ്ലസ് കോട്ടെക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നതിന് പകരം കൊസീകെക്സ് മൈനസ് കോട്ടെക്സ് കൊണ്ടാണ് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തിരുന്നതെങ്കിൽ ഇത്രയും ബുദ്ധിമുട്ടാതെ ഇടയിലുള്ള കുറേ സ്റ്റെപ്പുകളൊക്കെ, സിംപ്ലിഫിക്കേഷൻ്റെ സ്റ്റെപ്പുകളൊക്കെ ലാഭിച്ച് നമുക്ക് നേരിട്ട് ആ ആൻസറിലേക്ക് എത്താൻ പറ്റുമായിരുന്നില്ലേ? പറ്റുമായിരുന്നു. പിന്നെ എന്തിനാണ് നമ്മൾ അങ്ങനെ ഒരു വഴിക്ക് പോയത്? അതിൻ്റെ കാര്യം വേറൊന്നുമല്ല, ഒരു പ്രോബ്ലത്തെ നമ്മൾ സമീപിക്കുമ്പോൾ നമ്മുടെ സ്വാഭാവികമായിട്ടുള്ളൊരു ചിന്താ രീതി ഉണ്ടാവും. തൊട്ട് മുമ്പ് ചെയ്ത പ്രോബ്ലോ അല്ലെങ്കിൽ ഇതുവരെ കണ്ട കാര്യങ്ങളോ ഒക്കെ ആയിരിക്കും നമ്മളെ അവിടെ സ്വാധീനിക്കുന്നത്. അപ്പോൾ സീകെക്സ് ചെയ്തപ്പോൾ നമ്മൾ സീകെക്സ് പ്ലസ് ടാനെക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ടാണ് തുടങ്ങിയത്. അതേ രീതിയിൽ കൊസീകെക്സ് പ്ലസ് കോട്ടെക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് നമ്മൾ ഇതും ചെയ്തു. ചെയ്ത് കുറച്ച് ദൂരം വന്നപ്പോൾ അവസാനം ആൻസറിലെത്തിയപ്പോൾ നമ്മൾ റിയലൈസ് ചെയ്യുന്നു അവിടെ കൊസീകെക്സ് മൈനസ് കോട്ടെക്സ് ആയിരിക്കും കുറച്ചുകൂടെ സൗകര്യം. അപ്പോൾ ഇനിയിപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ പരീക്ഷയ്ക്കൊക്കെ ഇത് ചെയ്യേണ്ട ഒരു സാഹചര്യം വന്നാൽ അവിടെ നിങ്ങൾക്ക് കൊസീകെക്സ് മൈനസ് കോട്ടെക്സ് കൊണ്ട് തന്നെ മുകളിലും താഴെയും മൾട്ടിപ്ലൈ ചെയ്ത് ചെയ്യാവുന്നതേ ഉള്ളൂ, ഈ സ്റ്റെപ്സൊക്കെ ലാഭിക്കാം. പക്ഷേ ഇതിൻ്റെ ഒരു സ്വാഭാവികമായ ചിന്താ രീതി അതാണ്, കൊസീകെക്സ് പ്ലസ് കോട്ടെക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നതാണ്. അതുകൊണ്ട് ആ രീതിയിൽ നമ്മൾ തുടങ്ങി എന്നേ ഉള്ളൂ. അല്ലെങ്കിൽ ഒരുപക്ഷെ നിങ്ങൾക്ക് തോന്നും ഇതിപ്പോൾ ഈ കൊസീകെക്സ് മൈനസ് കോട്ടെക്സ് കൊണ്ടാണ് ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യേണ്ടത് എന്നിപ്പോൾ ഞങ്ങൾക്ക് എങ്ങനെയാ തോന്നുക എന്ന രൂപത്തിലുള്ള ചില സംശയങ്ങളൊക്കെ ഉണ്ടാവും. അങ്ങനെയുള്ള ചില സംശയങ്ങളൊക്കെ നിങ്ങളെ ഒരുപക്ഷെ ഇതിൻ്റെ ആ ഒരു പഠനത്തിൻ്റെ ട്രാക്കിൽ നിന്ന് ചിലപ്പോൾ തെറ്റിച്ചു എന്നും വരും. അതുകൊണ്ട് നമ്മൾ ശീലിച്ച പോലെ തന്നെ പറഞ്ഞു എന്നേ ഉള്ളൂ. ഇനി ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കൊസീകെക്സ് മൈനസ് കോട്ടെക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തും അത് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് ഇതേപോലെ തന്നെയുള്ള കുറച്ച് പ്രോബ്ലംസ് കൂടെ ചെയ്തുകൊണ്ട് ഇത്തരത്തിലുള്ള പ്രോബ്ലംസ് അവസാനിപ്പിച്ച് അടുത്തൊരു ഘട്ടത്തിലേക്ക് നമുക്ക് കടക്കേണ്ടതുണ്ട്. അപ്പോൾ ഒരു പ്രോബ്ലം കൂടെ ഒന്ന് ശ്രദ്ധിക്കുക. ചോദ്യം ഇതാണ്, ഇൻ്റഗ്രൽ സൈൻ എക്സ് ഡിവൈഡഡ് ബൈ വൺ പ്ലസ് കോസ് എക്സ് ഡി എക്സ്. മുമ്പ് ചെയ്ത ചോദ്യത്തിൽ നിന്നും വലിയ വ്യത്യാസമൊന്നുമില്ല, വളരെ എളുപ്പത്തിൽ തന്നെ ചെയ്യാവുന്നൊരു ചോദ്യമാണ്. നമ്മളിപ്പോൾ ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസുമായിട്ട് ബന്ധപ്പെട്ടുള്ള രണ്ട് മൂന്ന് പ്രോബ്ലംസാണ് ചെയ്തത് എന്നുകൊണ്ട് ആ ട്രാക്കിൽ തന്നെ ഞാൻ ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസ് വരുന്ന ഒരു പ്രോബ്ലം തന്നു എന്ന് മാത്രം. നമുക്കിനി ഇതുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് ബുദ്ധിമുട്ടുള്ള ചോദ്യങ്ങളിലേക്കൊക്കെ പോകണം. അപ്പോൾ എങ്ങനെയാണോ നമ്മുടെ ഒരു ചിന്തയുടെ രീതി ഡെവലപ്പ് ചെയ്യുന്നത് അതാണ് സത്യത്തിൽ ഈ ചാപ്റ്ററിനെ എളുപ്പമാക്കുന്നത് അല്ലെങ്കിൽ ബുദ്ധിമുട്ടാക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായും നിങ്ങളുടെ ഒരു രീതിയിൽ തന്നെ നിങ്ങളിതിൻ്റെ കൂടെ വരണം. ഇവിടെ ഇപ്പോൾ ഇതെങ്ങനെ ചെയ്യുക? നമ്മൾ പറഞ്ഞ ആദ്യം പറഞ്ഞ രീതി തന്നെ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനേ അറിയുള്ളൂ. ഒരു ഫംഗ്ഷൻ കിട്ടിയാൽ അതിൻ്റെ കൂടെ അതിൻ്റെ ഡെറിവേറ്റീവ് ഉണ്ടോ അല്ലെങ്കിൽ അതിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നതിന് സ്കോപ്പ് ഉണ്ടോ എന്നൊക്കെ നോക്കാനേ നമുക്കിപ്പോൾ നിലവിൽ അറിയുള്ളൂ. അതുകൊണ്ട് ആ തരത്തിൽ തന്നെ ആലോചിക്കാം. താഴെയും മുകളിലും സൈനെക്സും കോസെക്സും ഉള്ള ടേംസാണ് വരുന്നത്. അപ്പോൾ യു എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ഡെറിവേറ്റീവ് കിട്ടും എന്നൊക്കെ നമുക്കറിയാം. നമുക്ക് ആ പ്രോബ്ലം ചെയ്ത് നോക്കാം. യു ഈക്വൽ ടു വൺ പ്ലസ് കോസെക്സ് എന്ന് കൊടുക്കുകയാണെങ്കിൽ
ഡി യു ഈക്വൽ ടു മൈനസ് സൈൻ എക്സ് ഡി എക്സ് എന്ന് കിട്ടും. അതിലെ സൈൻ എക്സ് ഡി എക്സ് മുകളിലുണ്ട്, അപ്പോൾ മൈനസ് ഡി യു എന്ന് ന്യൂമറേറ്റർ വരും. എഴുതി കഴിയുമ്പോൾ എത്ര ഉണ്ടാവുള്ളൂ? ഇൻ്റഗ്രൽ മൈനസ് ഡി യു ബൈ യു എന്ന് മാത്രമായിട്ട് ആ ചോദ്യം മാറും. ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഈ രൂപത്തിലുള്ളത് കണ്ടിട്ടുണ്ട്. ഡി യു ബൈ യു പോലെ വന്നാൽ ലോഗ് മോഡ് യു ആണെന്ന് നമുക്കറിയാം. സോ മൈനസ് ലോഗ് മോഡ് യു പ്ലസ് സി എന്ന ആൻസർ കിട്ടും. ഇനി ആ യുവിന് പകരം തിരിച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ അത് മൈനസ് ലോഗ് മോഡ് വൺ പ്ലസ് കോസ് എക്സ് പ്ലസ് സി എന്നായിട്ട് മാറും. ഇനി അതിൽ ആ നെഗറ്റീവ് മൈനസ് എന്നുള്ളതിനെ വേണമെങ്കിൽ സിംപ്ലിഫൈ ചെയ്യോ ഒക്കെ ചെയ്യാവുന്നതാണ്, നിർബന്ധമുള്ള കാര്യമല്ല. അവിടെ വെച്ച് അവസാനിപ്പിച്ചാലും കുഴപ്പമില്ല. അടുത്ത ചോദ്യം നോക്കാം. ഫൈൻഡ് ഇൻ്റഗ്രൽ കോസ് എക്സ് മൈനസ് സൈൻ എക്സ് ഡിവൈഡഡ് ബൈ കോസ് എക്സ് പ്ലസ് സൈൻ എക്സ്. ബുദ്ധിമുട്ടുള്ള ഒരു പ്രോബ്ലം ഒന്നുമല്ല. കോസ് എക്സ് പ്ലസ് സൈൻ എക്സ് താഴെയുണ്ട്, കോസ് എക്സ് മൈനസ് സൈൻ എക്സ് ന്യൂമറേറ്ററിലും ഉണ്ട്. ഇത്രയും നേരമൊക്കെ പ്രോബ്ലം ചെയ്തിട്ടുള്ള നമ്മുടെ ഒരു അനുഭവം വെച്ച് നിങ്ങൾക്ക് ഒറ്റ നോട്ടത്തിന് അത് പറയാൻ പറ്റില്ലേ? ഡിനോമിനേറ്ററിലുള്ള കോസ് എക്സ് പ്ലസ് സൈൻ എക്സിൻ്റെ ഡെറിവേറ്റീവ് ആണ് മോളിൽ ഇപ്പോൾ കാണുന്ന കോസ് എക്സ് മൈനസ് സൈൻ എക്സ് എന്ന്. അപ്പോൾ നമുക്കിത് എങ്ങനെ ചെയ്യാം? യു ഈക്വൽ ടു കോസ് എക്സ് പ്ലസ് സൈൻ എക്സ് എന്ന് നമ്മൾ കൊടുക്കുന്നു. അപ്പോൾ ഡി യു ഈക്വൽ ടു മൈനസ് സൈൻ എക്സ് പ്ലസ് കോസ് എക്സ് ഡി എക്സ് എന്ന് കിട്ടും. അതിനെ ഒന്ന് അറേഞ്ച് ചെയ്താൽ അത് കോസ് എക്സ് മൈനസ് സൈൻ എക്സ് ഡി എക്സ് ആവും. അപ്പോൾ നമുക്കത് മോളിൽ ന്യൂമറേറ്ററിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ എന്തായി? ഇൻ്റഗ്രൽ ഡി യു ബൈ യു എന്നായിട്ടത് മാറി. ഇനി നമുക്ക് സ്ഥിരം കാണുന്ന ഒരു ആൻസറിലേക്ക് അത് എത്തി. ലോഗ് മോഡ് യു പ്ലസ് സി, ഇവിടെ യുവിൻ്റെ സ്ഥാനത്ത് കോസ് എക്സ് പ്ലസ് സൈൻ എക്സ് ആണ് എന്ന് മാത്രം. അപ്പോൾ അതിൻ്റെ ആൻസർ എങ്ങനെ ഉണ്ടാവും? ലോഗ് മോഡ് കോസ് എക്സ് പ്ലസ് സൈൻ എക്സ് പ്ലസ് സി. ഓക്കെ, അടുത്തൊരു പ്രോബ്ലം ഇതേപോലെ തന്നെ. ചോദ്യം ഇതാണ്, ഫൈൻഡ് ഇൻ്റഗ്രൽ സൈൻ എക്സ് പ്ലസ് കോസ് എക്സ് ഡിവൈഡഡ് ബൈ കോസ് എക്സ് പ്ലസ് സൈൻ എക്സ് ഡി എക്സ്. ഈ ചോദ്യം കാണുമ്പോൾ എന്തെങ്കിലും തോന്നുന്നുണ്ടോ? താഴെയുള്ളതിൻ്റെ ഡെറിവേറ്റീവ് കോസ് എക്സ് മൈനസ് സൈൻ എക്സ് ആണ്, ഇവിടെ കോസ് എക്സ് പ്ലസ് സൈൻ എക്സ് ആണ്, അങ്ങനെയുള്ള പ്രശ്നങ്ങൾ എന്തെങ്കിലും തോന്നുന്നുണ്ടോ? ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും സെയിം ആണ്. അപ്പോൾ ഇവിടെ ഇപ്പം നിങ്ങൾ ഡിനോമിനേറ്ററിൻ്റെ ഡെറിവേറ്റീവ് അന്വേഷിച്ച് പോകേണ്ട കാര്യമൊന്നുമില്ല. നേരിട്ട് ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും ക്യാൻസൽ ചെയ്ത് അത് ഇൻ്റഗ്രൽ വൺ ഡി എക്സ് എന്ന രൂപത്തിലേക്ക് മാറും. എന്ന് വെച്ചാൽ അതിന് ആൻസർ എത്രയേ വരുള്ളൂ? എക്സ് പ്ലസ് സി എന്നാവും വരിക. അപ്പോൾ ഞാൻ നേരത്തെ ചോദ്യത്തിൻ്റെ പോലെ തന്നെ മറ്റൊരു ചോദ്യം കൂടെ അങ്ങ് തന്നു എന്ന് അതിനെ ലളിതാക്കി കാണരുത്. ഒരു ഉദ്ദേശം വെച്ചുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ രണ്ട് ചോദ്യങ്ങളും പറഞ്ഞത്. അപ്പോൾ ഇത് രണ്ടും ഒന്ന് മനസ്സിൽ വെച്ചേക്കണം. നമുക്ക് അടുത്ത ഒരു പ്രോബ്ലം ഒന്ന് ചെയ്തു നോക്കാം. ചോദ്യം ഇതാണ്, ഇൻ്റഗ്രൽ ഡി എക്സ് ഡിവൈഡഡ് ബൈ വൺ പ്ലസ് ടാൻ എക്സ്. ഇതിനൊന്ന് ഇൻ്റഗ്രേറ്റ് ചെയ്യണം. ഇതിപ്പോൾ നമ്മൾ കണ്ട ഇതുവരെ പരിചയമുള്ള രൂപത്തിലുള്ള ഒരു ചോദ്യമല്ല ഒറ്റ നോട്ടത്തിന്. കാരണം വൺ പ്ലസ് ടാൻ എക്സിൻ്റെ ഡെറിവേറ്റീവ് ന്യൂമറേറ്ററിൽ കാണുന്നൊന്നുമില്ല, അല്ലെങ്കിൽ ആ ഭാഗത്ത് എവിടെയില്ല. അപ്പോൾ ഇനി ഇതെങ്ങനെ ചെയ്യും? ടാൻ എക്സ് നമുക്ക് പരിചയമുള്ള ഫംഗ്ഷൻ അല്ലേ? നമ്മൾ അതിനെ ഇപ്പോൾ ഈ ഇടയ്ക്ക് നമ്മുടെ കംഫർട്ട് സോണിലേക്ക് കയറ്റി വെച്ചിട്ടേ ഉള്ളൂ. ടാൻ എക്സിനെ നമുക്ക് സൈൻ എക്സ് ബൈ കോസ് എക്സ് എന്ന രൂപത്തിൽ മാറ്റി എഴുതാം. സൈൻ എക്സിനും കോസ് എക്സിനൊക്കെ നമ്മൾ ഈ അന്വേഷിക്കുന്ന പ്രോപ്പർട്ടി ഉണ്ട് താനും. സൈൻ എക്സിൻ്റെ ഡെറിവേറ്റീവ് ആണ് കോസ് എക്സ്, അല്ലെങ്കിൽ തിരിച്ച് ഒക്കെ പറയാം. അപ്പോൾ ആ രൂപത്തിൽ അതിനൊന്ന് മാറ്റി നോക്കൂ. ഇൻ്റഗ്രൽ ഡി എക്സ് ഡിവൈഡഡ് ബൈ വൺ പ്ലസ് സൈൻ എക്സ് ബൈ കോസ് എക്സ്. അത് സിംപ്ലിഫൈ ചെയ്യാൻ നമുക്കറിയാമല്ലോ, സിംപ്ലിഫൈ ചെയ്യുന്നു. അപ്പോൾ അത് കോസ് എക്സ് ഡിവൈഡഡ് ബൈ കോസ് എക്സ് പ്ലസ് സൈൻ എക്സ് എന്ന രൂപത്തിലേക്ക് മാറും. അപ്പോൾ ചോദ്യം ഇപ്പോൾ ഇങ്ങനെയാവും നിങ്ങളുടെ മുമ്പിൽ ഉണ്ടാവുക. ഇൻ്റഗ്രൽ കോസ് എക്സ് ഡിവൈഡഡ് ബൈ കോസ് എക്സ് പ്ലസ് സൈൻ എക്സ് ഡി എക്സ്. ഇതെങ്ങനെ ചെയ്യും? തൊട്ട് മുമ്പ് രണ്ട് പ്രോബ്ലംസ് നമ്മൾ ചെയ്തിരുന്നു. ഒന്ന് കോസ് എക്സ് മൈനസ് സൈൻ എക്സ് ആണ് ന്യൂമറേറ്ററിൽ വരുന്നത്. രണ്ടാമത്തത് സൈൻ എക്സ് പ്ലസ് കോസ് എക്സ് ആണ് ന്യൂമറേറ്ററിൽ വരുന്നത്. ആ രണ്ട് ചോദ്യങ്ങളുടെയും ഡിനോമിനേറ്റർ തന്നെയാണ് ഇപ്പം നിങ്ങളുടെ മുമ്പിലുള്ള ചോദ്യത്തിൻ്റെയും ഡിനോമിനേറ്റർ. അപ്പോൾ ആ രണ്ട് ചോദ്യങ്ങളിൽ നിന്ന് ഈ ചോദ്യത്തിലേക്ക് എന്തെങ്കിലും സാധ്യത നിങ്ങളുടെ മുമ്പിൽ കാണുന്നുണ്ടോ? കോസ് എക്സ് മൈനസ് സൈൻ എക്സ്, ഞാൻ ന്യൂമറേറ്റർ ആണേ പറയുന്നത്, കോസ് എക്സ് മൈനസ് സൈൻ എക്സ് സൈൻ എക്സ് പ്ലസ് കോസ് എക്സ്. ഒരു മൈനസ് സൈൻ എക്സ് ഉണ്ട് ആദ്യത്തെ ചോദ്യത്തിൽ, രണ്ടാമത്തെ ചോദ്യത്തിൽ ഒരു സൈൻ എക്സും ഉണ്ട്. ആ രണ്ട് ചോദ്യങ്ങളും ഞാൻ ആഡ് ചെയ്യുകയാണെന്ന് വിചാരിക്കുക. അപ്പം നിങ്ങൾക്ക് ന്യൂമറേറ്റർ കിട്ടുക ടു കോസ് എക്സ് എന്നായിരിക്കില്ലേ? സൈൻ എക്സും മൈനസ് സൈൻ എക്സും അങ്ങ് വെട്ടിപ്പോവും. അപ്പോൾ ആ രണ്ട് ചോദ്യങ്ങളെ ഞാൻ കമ്പൈൻ ചെയ്ത് തന്നിരുന്നെങ്കിൽ ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് തന്ന ചോദ്യത്തിൻ്റെ ടു ടൈംസ് ടു ഇൻ ടു
എന്നായിരിക്കും കിട്ടുക. ഇപ്പോൾ നിങ്ങൾക്ക് കാണേണ്ടത് ഇൻ്റഗ്രൽ കോസ് എക്സ് ബൈ കോസ് എക്സ് പ്ലസ് സൈൻ എക്സ് ഡി എക്സ് ആണ്. അത് ഇൻ്റഗ്രൽ ടു കോസ് എക്സ് ഡിവൈഡഡ് ബൈ കോസ് എക്സ് പ്ലസ് സൈൻ എക്സ് ഡി എക്സ് ആയിരുന്നെങ്കിൽ ആ പഴയ രണ്ട് ചോദ്യങ്ങളും കൂടെ അങ്ങ് ചേർത്ത് വെച്ചാൽ പോരെ. കാരണം ഡിനോമിനേറ്റർ രണ്ട് ചോദ്യങ്ങളിലും ഒരേപോലെ തന്നെയാണ്. പിന്നെ ന്യൂമറേറ്റർ എന്ന് പറയുന്നത് കോസ് എക്സ് മൈനസ് സൈൻ എക്സും സൈൻ എക്സ് പ്ലസ് കോസ് എക്സും ആയിരുന്നു. അത് രണ്ടും കൂടെ ചേർത്താൽ സൈൻ എക്സും സൈൻ എക്സും ഒക്കെ അങ്ങ് വെട്ടിപ്പോയി ടു കോസ് എക്സ് ഡിവൈഡഡ് ബൈ എന്നാവും. അപ്പോൾ നമ്മുടെയിലുള്ള ഇപ്പോൾ നിലവിലുള്ള ചോദ്യത്തെ ഞാനൊരു ടു കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു എന്ന് വിചാരിക്കുക. അതായത് ടു കോസ് എക്സ് ഡിവൈഡഡ് ബൈ എന്ന രൂപത്തിലാക്കാൻ. അപ്പോൾ അത് ചോദ്യം മാറിപ്പോവും. അതുകൊണ്ട് അത് മാറാതിരിക്കാൻ വേണ്ടി ഒരു വൺ ബൈ ടു കൊണ്ട് കൂടെ അങ്ങ് മൾട്ടിപ്ലൈ ചെയ്തേക്കാം. അപ്പോൾ നമ്മുടെ നിലവിലുള്ള ചോദ്യം മാറില്ല, അങ്ങനെ തന്നെ നിൽക്കും. വൺ ബൈ ടു ഇൻറ്റു ഇൻറ്റഗ്രൽ ടു കോസ് എക്സ് ഡിവൈഡഡ് ബൈ കോസ് എക്സ് പ്ലസ് സൈൻ എക്സ് എന്ന് ഈ ചോദ്യത്തെ ഞാനൊന്ന് മാറ്റി എഴുതിയാൽ ഈ നിലവിലുള്ള ചോദ്യം ആ വൺ ബൈ ടു കഴിഞ്ഞ് ബാക്കിയുള്ളത് ഞാൻ നേരത്തെ തന്ന രണ്ട് ചോദ്യങ്ങളുടെ സമ്മാണ്. അങ്ങനെയാണെങ്കിൽ എനിക്ക് ഈ ചോദ്യത്തിന് കിട്ടേണ്ട ഉത്തരം ആ രണ്ട് ചോദ്യങ്ങളുടെ ഉത്തരങ്ങളുടെ സമ്മായിരിക്കും. അപ്പോൾ ഇത് ചെയ്യുന്നത് വളരെ എളുപ്പമായി. നമ്മളിപ്പോൾ എത്തി നിൽക്കുന്നത് ഇൻറ്റഗ്രൽ കോസ് എക്സ് ഡിവൈഡഡ് ബൈ കോസ് എക്സ് പ്ലസ് സൈൻ എക്സ് ഡി എക്സ് കണ്ടുപിടിക്കുക എന്നുള്ളിടത്താണ്. നമ്മളൊരു മുൻ അനുഭവത്തിൻ്റെ പേരിൽ നമ്മൾ മുമ്പോട്ട് പോകുന്നത് ആ ചോദ്യത്തെ വൺ ബൈ ടു ഇൻറ്റു ഇൻറ്റഗ്രൽ ടു കോസ് എക്സ് ബൈ കോസ് എക്സ് പ്ലസ് സൈൻ എക്സ് ഡി എക്സ് എന്ന രൂപത്തിൽ പരിഗണിച്ചിട്ടാണ്. എന്തിനാണ് അങ്ങനെ പരിഗണിക്കുന്നത്? അങ്ങനെ പരിഗണിച്ചാൽ അത് മുമ്പ് ചെയ്ത രണ്ട് ചോദ്യങ്ങളുടെ സമ്മായിട്ട് ഈ ചോദ്യം മാറും. അങ്ങനെയാണെങ്കിൽ ഈ ചോദ്യത്തിൻ്റെ ഉത്തരം ആ രണ്ട് ചോദ്യങ്ങളുടെ ഉത്തരങ്ങളുടെ സമ്മായിരിക്കും. ഞാനതിനെ പഴയ ആദ്യത്തെ ചോദ്യം ഏതായിരുന്നു, കോസ് എക്സ് മൈനസ് സൈൻ എക്സ് ഡിവൈഡഡ് ബൈ കോസ് എക്സ് പ്ലസ് സൈൻ എക്സ്, അതിൽ ഡിനോമിനേറ്ററിന് യു കൊടുത്താൽ ന്യൂമറേറ്റർ യു ഡി യു എന്ന് കിട്ടും, കൃത്യമായിട്ട് കണ്ടതാണ്. അപ്പോൾ അത് ഇൻ്റഗ്രൽ ഡി യു ബൈ യു പോലായി. അതിൻ്റെ ആൻസർ എന്താ വരിക, ലോഗ് മോഡ് കോസ് എക്സ് പ്ലസ് സൈൻ എക്സ് പ്ലസ് സി. രണ്ടാമത്തതോ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും സെയിം ആണ്, അത് തമ്മിൽ ക്യാൻസൽ ചെയ്ത് പോവും, ബാക്കി വൺ ഡി എക്സ് എന്ന് മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അതിൻ്റെ ആൻസർ എന്ത് വരും, എക്സ് പ്ലസ് സി. അപ്പോൾ എനിക്ക് വേണ്ട ചോദ്യത്തിൻ്റെ ഉത്തരം ഈ രണ്ട് ആൻസേഴ്സിൻ്റെയും കൂടെ സമ്മായിരിക്കും. അപ്പോൾ നമുക്കിങ്ങനെ പറയാം, ഇൻ്റഗ്രൽ കോസ് എക്സ് ഡിവൈഡഡ് ബൈ കോസ് എക്സ് പ്ലസ് സൈൻ എക്സ് ഇസ് ഈക്വൽ ടു, ഞാൻ ഇതുവരെ ചെയ്ത മുഴുവൻ സ്റ്റെപ്പും ഒന്ന് അസോസിയേറ്റ് ചെയ്ത് പറയുകയാണ്, ശ്രദ്ധിക്കണം, ഇൻ്റഗ്രൽ കോസ് എക്സ് ഡിവൈഡഡ് ബൈ കോസ് എക്സ് പ്ലസ് സൈൻ എക്സ് ഈക്വൽ ടു വൺ ബൈ ടു ഇൻറ്റു ഇൻ്റഗ്രൽ ടു കോസ് എക്സ് ബൈ കോസ് എക്സ് പ്ലസ് സൈൻ എക്സ്, അങ്ങനെ ആക്കിയ ശേഷമാണ് ഈക്വൽ ടു അതിൻ്റെ ആൻസർ വൺ ബൈ ടു ലോഗ് മോഡ് കോസ് എക്സ് പ്ലസ് സൈൻ എക്സ് പ്ലസ് എക്സ് ബൈ ടു പ്ലസ് സി. ശരി, നിങ്ങൾക്ക് ഈ ചോദ്യം ഒരു എക്സാമിനാണ് കിട്ടുന്നതെന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ പോലെ അതിൻ്റെ മുമ്പൊരു ചോദ്യം, അതിൻ്റെ ശേഷം ഒരു ചോദ്യം, അത് രണ്ടും കൂടെ കൂട്ടിയ ഈ ചോദ്യത്തിൻ്റെ ഉത്തരം എന്ന രൂപത്തിലൊക്കെ നമുക്ക് അതിനെ സമീപിക്കാൻ പറ്റുമോ? ഇല്ല. നാം ഇത്രയ്ക്ക് എന്തിനാണ് ഇത് പറയുന്നത്? ഇതുപോലൊരു ചോദ്യം ആദ്യമായി കാണുമ്പോൾ നമ്മൾ ഇങ്ങനെയൊക്കെ ആലോചിച്ചിട്ടായിരിക്കും ഇതിൻ്റെ ഒരു രീതി രൂപപ്പെടുത്തുന്നത്. ഈ ചോദ്യം ചെയ്യേണ്ടത് ഇങ്ങനെയാണ് എന്നൊരു രീതി നമ്മൾ രൂപപ്പെടുത്തുന്നത് ഇതുപോലെയൊക്കെ ആലോചിച്ചിട്ടൊക്കെ ആയിരിക്കും. അപ്പോൾ ഒരിക്കൽ ഇങ്ങനെയൊക്കെ ചിന്തിച്ചൊരു രീതി നമ്മൾ രൂപപ്പെടുത്തിയാൽ പിന്നെ അടുത്ത ഓരോ തവണയും ഇതേപോലെയൊക്കെ തന്നെ ചെയ്യേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ ഇതിങ്ങനെ ചെയ്യും നമ്മൾ. ഈ ചോദ്യം കണ്ടാൽ കൂടുതലൊന്നും വേണ്ട, ആ ടു കൊണ്ട് ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെ ഒന്ന് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ മോൾ ടു കോസ് എക്സ് എന്നാവും. ആ ടു കോസ് എക്സിനെ കോസ് എക്സ് പ്ലസ് കോസ് എക്സ് എന്ന രൂപത്തിലേക്ക് മാറ്റുക. പിന്നെ ഒരു സൈൻ എക്സ് കൂട്ടുക, കുറയ്ക്കുക, രണ്ട് ഇൻറ്റഗ്രലാക്കി മാറ്റി ഇൻറ്റഗ്രേറ്റ് ചെയ്ത് പോവുക. അപ്പോൾ ഇത് എളുപ്പമായിരിക്കും. ആ വൺ ബൈ ടു എന്ന് പറയുന്നത് കോമൺ ആയിട്ട് പുറത്തുണ്ടാവും, അത് മറക്കരുത്. ഓക്കെ, അപ്പോൾ ഇതുപോലൊരു പ്രോബ്ലം ചെയ്യുമ്പോൾ നിങ്ങളിപ്പോൾ ഇനി സൈൻ എക്സ് ബൈ കോസ് എക്സ് പ്ലസ് സൈൻ എക്സ് എന്നുള്ളൊരു സ്റ്റേജിൽ വന്ന് നിൽക്കുക എന്ന് വിചാരിക്കുക. ഇൻ്റഗ്രൽ സൈൻ എക്സ് ബൈ കോസ് എക്സ് പ്ലസ് സൈൻ എക്സ് ഡി എക്സ്. ഇപ്പോൾ ഈ ചെയ്ത രീതികളൊക്കെ നമുക്ക് അവിടെ അതിനും ചെയ്യാം. കോസ് എക്സ് ബൈ കോസ് എക്സ് പ്ലസ് സൈൻ എക്സിന് ചെയ്ത പോലെയൊക്കെ തന്നെ ടു കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് ഡിവൈഡ് ചെയ്ത് കൂട്ടലും കുറയ്ക്കലും ഒക്കെ ചെയ്ത് ഇതേപോലെയൊക്കെ തന്നെ ആ പ്രോബ്ലം ചെയ്യാം. അപ്പോൾ ചിലപ്പോൾ ചോദ്യം കാണുന്നത് ഇപ്പോൾ നമ്മളിത് എങ്ങനെ തുടങ്ങി, വൺ ബൈ വൺ പ്ലസ് ടാൻ എക്സിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ പറഞ്ഞാണ്. ചിലപ്പോൾ ഇനി നിങ്ങൾക്കൊരു ചോദ്യം കിട്ടുന്നത് ഫൈൻഡ് ഇൻ്റഗ്രൽ വൺ ബൈ വൺ പ്ലസ് കോട്ടെക്സ് എന്നുള്ള രൂപത്തിലാവും. ആ ചോദ്യവും ഈ പറഞ്ഞ പോലെയൊക്കെ തന്നെ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഒരു രീതിയാണ് പഠിക്കുന്നത്, ഒരു പ്രോബ്ലം ചെയ്യാനല്ല. അടുത്തൊരു ചോദ്യം നോക്കാം. നമ്മൾ സൈൻ എക്സും കോസ് എക്സും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട പ്രോബ്ലംസ് ആണല്ലോ ചെയ്യുന്നത്. അപ്പോൾ ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസ് ഇൻവോൾവ് ആവുന്ന ഇൻ്റഗ്രേഷൻ എങ്ങനെയാണ് ചെയ്യുക എന്നുള്ളതൊന്ന് വിശദമായിട്ട് നോക്കേണ്ടതുണ്ട്. പൊതുവേ നമുക്ക് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസ് ഇൻ്റഗ്രേറ്റ് ചെയ്യുക എന്നുള്ളത് അത്ര എളുപ്പമാവില്ല, അതുകൊണ്ട് അത് കൃത്യമായിട്ടൊന്ന് പരിശീലിക്കുകയും കൂടെ വേണം. അപ്പോൾ ഒരു ചോദ്യം എഴുതൂ. ചോദ്യം ഇതാണ്, ഫൈൻഡ്
ഇൻ്റഗ്രൽ സൈൻ ക്യൂബ് എക്സ് ഇൻറ്റു കോസ് എക്സ് ഡി എക്സ്. ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസ് ആയതുകൊണ്ട് പുതിയൊരു ഒരു രീതിയൊന്നും നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല. നമുക്ക് ഡെറിവേറ്റീവ് കൂടെ ഉണ്ടോ എന്നുള്ളതാണ് അന്വേഷിക്കേണ്ടത്. സൈനും കോസുമാണ്, അപ്പോൾ അത് നമ്മുടെ കംഫർട്ട് സോണിലുള്ള ചോദ്യമാണ്. എന്ത് ചെയ്താൽ മതി? സൈൻ ക്യൂബ് എക്സ് ഇൻറ്റു കോസ് എക്സ് ഡി എക്സ് എന്നല്ലേ ചോദ്യം. യു ഈക്വൽ ടു സൈൻ എക്സ് എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഡി യു ഈക്വൽ ടു കോസ് എക്സ് ഡി എക്സ് എന്ന് കിട്ടും. കോസ് എക്സ് ഡി എക്സ് കൃത്യമായിട്ടും അവിടെ ഉണ്ട്. അപ്പോൾ ആ ചോദ്യം യു ക്യൂബ് ഡി യു എന്ന രൂപത്തിൽ മാറി. ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ അറിയാം, യു റേസ് ടു 4/4 പ്ലസ് സി. യുവിന് പകരം തിരിച്ച് സൈൻ എക്സ് എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ അത് സൈൻ റേസ് ടു 4x/4 പ്ലസ് സി എന്നായിട്ട് മാറും. ഇതിപ്പോൾ ഈ സമയത്ത് ഇങ്ങനെ നമ്മൾ വലിയ കഷ്ടപ്പെട്ട ഒരു പ്രോബ്ലം ചെയ്ത ശേഷം ഇത്ര എളുപ്പമുള്ളൊരു ചോദ്യം, ഇത് അടുത്ത കുറച്ച് ബുദ്ധിമുട്ടുള്ള ചോദ്യത്തിലേക്ക് കയറാനുള്ളൊരു സ്റ്റെപ്പാണ്. ഞാൻ സൈൻ ക്യൂബ് എക്സ് ഇൻറ്റു കോസ് എക്സ് എന്നുള്ളതിന് പകരം സൈൻ ക്യൂബ് എക്സ് ഇൻറ്റു കോസ് സ്ക്വയർ എക്സ് ഡി എക്സ് എന്നാണ് ചോദ്യം തരുന്നതെങ്കിലോ. ഇൻ്റഗ്രൽ സൈൻ ക്യൂബ് എക്സ് ഇൻറ്റു കോസ് സ്ക്വയർ എക്സ് ഡി എക്സ്, ഇതെങ്ങനെ ഇൻ്റഗ്രേറ്റ് ചെയ്യും? അപ്പോൾ ഇതാണ് നമ്മുടെ റിയൽ ക്വസ്റ്റ്യൻ. ഇവിടെ സൈനിൻ്റെ ഡെറിവേറ്റീവ് കോസ് ഒക്കെ തന്നെയാണ്, പക്ഷെ അത് കോസ് ആയിട്ടല്ല, കോസ് സ്ക്വയർ ആയിട്ടാണ് അവിടെ നിൽക്കുന്നത്. അപ്പോൾ എന്തു ചെയ്യും? പ്രത്യേകിച്ചൊന്നുമില്ല, നമുക്ക് ആ സൈൻ ക്യൂബിനെ ഒന്ന് സ്പ്ലിറ്റ് ചെയ്യാം. സൈൻ സ്ക്വയർ ഇൻറ്റു സൈൻ എക്സ് എന്ന രൂപത്തിലേക്ക് മാറ്റാം. കാരണം ആ കോസ് സ്ക്വയർ എക്സിനെ കോസ് എക്സ് ഇൻറ്റു കോസ് എക്സ് എന്നാക്കിയിട്ട് നമുക്ക് പ്രോബ്ലം മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. സൈൻ ക്യൂബ് എക്സിൻ്റെ ഡെറിവേറ്റീവ് ആയിട്ടൊരു കോസ് എക്സ് വേണം, പക്ഷേ പിന്നെ ഒരു കോസ് എക്സ് അവിടെ ബാക്കിയാവില്ലേ. അതുകൊണ്ട് ഞാൻ ആ സൈൻ ക്യൂബ് എക്സിനെ സൈൻ സ്ക്വയർ എക്സ് ഇൻറ്റു സൈൻ എക്സ് എന്ന് മാറ്റുന്നു. ഉദ്ദേശം വേറെ ഒന്നുമല്ല, എനിക്ക് ഒരു സിംഗിൾ സൈൻ എക്സ് അല്ലെങ്കിൽ കോസ് എക്സ്, അതായത് പവറൊന്നും ഇല്ലാത്ത ഒരു കോസ് എക്സ് അല്ലെങ്കിൽ സൈൻ എക്സ് അവിടെ കിട്ടണം. അങ്ങനെ കിട്ടിയാൽ പ്രോബ്ലം നമുക്ക് ചെയ്യാൻ പറ്റും. ഞാൻ സൈൻ സ്ക്വയർ എക്സ് ഇൻറ്റു കോസ് സ്ക്വയർ എക്സ് ഇൻറ്റു സൈൻ എക്സ് ഡി എക്സ് എന്ന ചോദ്യത്തെ മാറ്റുന്നു. ഇനി ആ സൈൻ സ്ക്വയർ എക്സിനെ നിങ്ങൾക്ക് 1-കോസ് സ്ക്വയർ എന്ന് മാറ്റാൻ അറിയാമല്ലോ. അപ്പോൾ ചോദ്യം 1-കോസ് സ്ക്വയർ എക്സ് ഇൻറ്റു കോസ് സ്ക്വയർ എക്സ് ഇൻറ്റു സൈൻ എക്സ് ഡി എക്സ് എന്നായിട്ട് മാറി. ഇനി അതിനെ ഒന്ന് സിംപ്ലിഫൈ ചെയ്യാം. കോസ് സ്ക്വയർ എക്സ് ഇൻറ്റു സൈൻ എക്സ് മൈനസ് കോസ് റേസ് ടു 4x ഇൻറ്റു സൈൻ എക്സ് എന്ന ഫംഗ്ഷൻ മാറും. ഇതിൽ കോസിൻ്റെ ഡെറിവേറ്റീവ് ആണ് സൈൻ എക്സ് എന്നുള്ള ഐഡിയ നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ യു ഈക്വൽ ടു കോസ് എക്സ് എന്ന് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ഇനിയുള്ളത് സൈൻ എക്സ് ഡി എക്സ് ആണ്. സൈൻ എക്സ് ഡി എക്സ് എന്നുള്ളത് മൈനസ് ഡി യു ആയിട്ട് മാറും. കാരണം നമ്മൾ യുവിനാണ് കോസ് എക്സ് എന്ന് കൊടുക്കുന്നത്. അപ്പം മൈനസ് സൈൻ എക്സ് ഡി എക്സ് ആയിരിക്കും ഡി യു ആയിട്ട് വരിക. നമുക്കത് ഒന്ന് ക്രമീകരിച്ച് എഴുതി കഴിഞ്ഞാൽ ഇൻ്റഗ്രൽ യു റേസ് ടു 4 dU മൈനസ് ഇൻ്റഗ്രൽ യു സ്ക്വയർ ഡി യു. ഇനി അത് ഇൻ്റഗ്രേറ്റ് ചെയ്താൽ മാത്രം മതി. യു റേസ് ടു 5/5 മൈനസ് യു ക്യൂബ് 3 പ്ലസ് സി എന്ന രൂപത്തിൽ അത് മാറും. ഇനി യുക്ക് പകരം തിരിച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. യു ഈക്വൽ ടു കോസ് എക്സ് എന്നായിരുന്നു നമ്മൾ കൊടുത്തത്. അപ്പോൾ ലാസ്റ്റ് ആൻസർ ഇങ്ങനെയാവും. കോസ് റേസ് ടു 5x/5 മൈനസ് കോസ് ക്യൂബ് എക്സ് 3 പ്ലസ് സി. ഇപ്പോൾ നമ്മൾ ചെയ്ത ചോദ്യം ഇൻ്റഗ്രൽ സൈൻ ക്യൂബ് എക്സ് ഇൻറ്റു കോസ് സ്ക്വയർ എക്സ് ഡി എക്സ്. ഞാൻ ആ കോസ് സ്ക്വയർ എക്സ് കൂടെ അങ്ങ് ഒഴിവാക്കുന്നു. പിന്നെ ചോദ്യം എത്രയേ ഉണ്ടാവുള്ളൂ? ഇൻ്റഗ്രൽ സൈൻ ക്യൂബ് എക്സ് ഡി എക്സ്, ഇതെങ്ങനെ ചെയ്യും? സൈൻ ക്യൂബ് എക്സ് ഇൻറ്റു കോസ് എക്സ് ആയിരുന്നെങ്കിൽ വളരെ സൗകര്യമായിരുന്നു. ഇപ്പോൾ കോസ് സ്ക്വയർ എക്സ് കൂടെ ഉണ്ടെങ്കിലും നമുക്കിപ്പോൾ അത് ചെയ്യാൻ അറിയാം. ഇതൊന്നുമില്ല, നമ്മളിതിനെ കുറച്ചും കൂടെ ഒന്ന് മുറുക്കുക. ഇൻ്റഗ്രൽ സൈൻ ക്യൂബ് എക്സ് ഡി എക്സ് എന്ന് മാത്രം തന്നാൽ എന്ത് ചെയ്യും? അപ്പോൾ ഈ ഡെറിവേറ്റീവ് അന്വേഷിക്കുക എന്നുള്ള നമ്മുടെ സ്ഥിരം രീതിയിൽ മാത്രം നിന്നുകൊണ്ട് നമുക്കിതിനെ വർക്കൗട്ട് ചെയ്യുന്നത് എളുപ്പമല്ല. ഇതെങ്ങനെ ചെയ്യും? ഇവിടെ കോസ് സ്ക്വയറിൻ്റെ ടേമോ കോസിൻ്റെ ടേമോ ഒന്നും തന്നിട്ടില്ല. നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്കെന്തായാലും ചോദ്യത്തിലുള്ളത് സൈനാണ്, നമ്മളതിൻ്റെ കോസിനെ അന്വേഷിക്കും. നമുക്ക് ആ സൈൻ സ്ക്വയർ ഇൻറ്റു സൈൻ എന്ന രൂപത്തിൽ അതിനെ ഒന്ന് മാറ്റി എഴുതാം. ഇനി സൈൻ സ്ക്വയറിനെ നിങ്ങൾക്ക് 1-കോസ് സ്ക്വയർ എന്ന് മാറ്റാൻ അറിയാം. അപ്പോൾ ചോദ്യം ഇപ്പോൾ ഇങ്ങനെയായി മാറി. ഇൻ്റഗ്രൽ 1-കോസ് സ്ക്വയർ എക്സ് ഇൻറ്റു സൈൻ എക്സ് ഡി എക്സ്. ഇനി മുമ്പ് ചെയ്ത ചോദ്യം പോലെ തന്നെയല്ലേ ഉള്ളൂ അത്. കോസ് എക്സിന് യു എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. യു ഈക്വൽ ടു കോസ് എക്സ്, അങ്ങനെയാണെങ്കിൽ ഡി യു ഈക്വൽ ടു -sin(x, dx). അത് ബാക്കി വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് തന്നെ ചെയ്യാവുന്നതേ ഉള്ളൂ, ഞാനതിലേക്ക് പോകുന്നില്ല. അടുത്തൊരു ഘട്ടത്തിൽ ഇത് ഇൻ്റഗ്രൽ സൈൻ സ്ക്വയർ എക്സ് ഡി എക്സ് എന്നായിരുന്നെങ്കിലോ ചോദ്യം. സൈൻ ക്യൂബ് എന്നുള്ളതിനെ ഇപ്പം ഞാൻ സ്പ്ലിറ്റ് ചെയ്ത് സൈൻ സ്ക്വയർ ഇൻറ്റു സൈൻ എന്നാക്കി രക്ഷപ്പെട്ടല്ലോ.
സൈൻ സ്ക്വയർ എക്സ് ഡി എക്സ് ഇൻ്റഗ്രൽ സൈൻ സ്ക്വയർ എക്സ് ഡി എക്സ് എന്ന് മാത്രമായിരുന്നു ചോദ്യമെങ്കിലോ. ഇപ്പം സൈൻ എക്സ് ഇൻറ്റു സൈൻ എക്സ് എന്നൊക്കെ വേണേൽ മാറ്റാം, പക്ഷേ കാര്യമൊന്നുമില്ല, മാറ്റാമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ എന്ത് ചെയ്യും? ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ നമുക്ക് നമ്മൾ മുമ്പ് പഠിച്ച ചില ട്രിഗണോമെട്രിക് ഐഡൻറ്റിറ്റീസൊക്കെ ഉപയോഗിക്കേണ്ടി വരും. അപ്പോൾ സൈൻ സ്ക്വയർ എക്സ് എന്നുള്ളതിന് നമ്മൾ ഒരു ഐഡൻറ്റിറ്റി എന്തെങ്കിലും പഠിച്ചതായിട്ട് ഓർക്കുന്നുണ്ടോ? ട്രിഗണോമെട്രി ഫസ്റ്റ് ഇയറിൽ പഠിക്കുമ്പോൾ കോസ് ടു എക്സിൻ്റെ ടേംസിൽ നമ്മൾ ഫോർമുലകളൊക്കെ ഒരുപാട് കണ്ടിട്ടുണ്ട്. കോസ് ടു എക്സ് ഈക്വൽ ടു എന്ന് പറഞ്ഞൊരു മൂന്ന് നാല് ഫോർമുലകൾ പഠിച്ചിട്ടുണ്ട്. ആ കൂട്ടത്തിൽ നിങ്ങൾക്ക് ഓർമ്മയുള്ള ഒരു ഫോർമുല കോസ് ടു എക്സ് ഈക്വൽ ടു വൺ മൈനസ് ടു സൈൻ സ്ക്വയർ എക്സ് എന്നാണ്. ആ വൺ മൈനസ് ടു സൈൻ സ്ക്വയർ എക്സ് എന്ന് സൈൻ സ്ക്വയർ എക്സിനെ നമുക്ക് ഉണ്ടാക്കിയെടുത്തൂടെ. സൈൻ സ്ക്വയർ എക്സ് ഈക്വൽ ടു വൺ മൈനസ് കോസ് ടു എക്സ് ബൈ ടു, ഈ രൂപത്തിൽ അതിനെ മാറ്റി എഴുതാം. അപ്പോൾ ഇപ്പോൾ ആ ചോദ്യത്തിലേക്ക് ഞാനിത് ഉപയോഗിച്ചാലോ, ഇൻ്റഗ്രൽ സൈൻ സ്ക്വയർ എക്സ് ഡി എക്സ് എന്നുള്ളത് ഇൻ്റഗ്രൽ വൺ മൈനസ് കോസ് ടു എക്സ് ബൈ ടു ഡി എക്സ് എന്നായിട്ട് മാറും. സ്ക്വയർ വരുമ്പോഴേ നമുക്ക് പ്രശ്നമുള്ളൂ, കോസ് ടു എക്സ് നമുക്ക് പ്രശ്നമല്ല, അത് ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആ വൺ ബൈ ടുവിനെയൊക്കെ ഒന്ന് പുറത്തെടുത്ത് ഇതിനെ സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ വൺ ബൈ ടു ഇൻറ്റു ഇൻ്റഗ്രൽ വൺ ഡി എക്സ് മൈനസ് ഇൻ്റഗ്രൽ കോസ് ടു എക്സ് ഡി എക്സ്. ഇവിടെ നമുക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ്റെ ഒന്നും ആവശ്യം വരുന്നില്ല, നേരിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യാം. അപ്പോൾ അത് എക്സ് ബൈ ടു മൈനസ് സൈൻ ടു എക്സ് ബൈ ഫോർ പ്ലസ് സി എന്ന രൂപത്തിൽ മാറും. ഇപ്പോൾ സൈൻ സ്ക്വയർ എക്സിന് നമ്മളൊരു ഐഡൻറ്റിറ്റി ഉപയോഗിച്ചു. ഇതേപോലെ തന്നെ നിങ്ങൾ ധാരാളം ഐഡൻറ്റിറ്റികൾ ട്രിഗണോമെട്രിക് ഐഡൻറ്റിറ്റീസ് അവിടെ പഠിക്കുന്നുണ്ട്. അപ്പോൾ ഇതേ സ്ഥാനത്ത് കോസ് സ്ക്വയർ എക്സ് ആയിരുന്നു ചോദ്യമെങ്കിൽ എന്ത് ചെയ്യും? അതിൻ്റെ ഐഡൻറ്റിറ്റി ഉപയോഗിച്ചാൽ മതി. കോസ് സ്ക്വയർ എക്സിൻ്റെ ഫോമുല നമ്മൾ പഠിച്ചിട്ടുണ്ട്, വൺ പ്ലസ് കോസ് ടു എക്സ് ബൈ ടു ആണ്. ഇപ്പോൾ ഈ ചെയ്തതിൽ വൺ മൈനസ് കോസ് ടു എക്സ് എന്നുള്ളത് വൺ പ്ലസ് കോസ് ടു എക്സ് ആവും എന്ന് മാത്രമേ വ്യത്യാസമുള്ളൂ. ഇതുപോലെ ധാരാളം, ഇപ്പം നേരത്തെ നമ്മൾ ചെയ്ത സൈൻ ക്യൂബ് എക്സിൻ്റെ ഫോം ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തല്ലോ, ഇൻ്റഗ്രൽ സൈൻ ക്യൂബ് എക്സ് ഡി എക്സ്. ഇതും വേണമെങ്കിൽ നമുക്ക് സൈൻ ത്രീ എക്സ് എന്നുള്ള ഒരു ഐഡൻറ്റിറ്റി ഉണ്ട്, ആ ഐഡൻറ്റിറ്റി ഉപയോഗിച്ച് ചെയ്യാൻ പറ്റും. സൈൻ ത്രീ എക്സ് എന്ന് പറഞ്ഞാൽ ത്രീ സൈൻ എക്സ് മൈനസ് ഫോർ സൈൻ ക്യൂബ് എക്സ് ആണ് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതിൽ നിന്ന് സൈൻ ക്യൂബ് എക്സിനെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇക്വേറ്റ് ചെയ്യാം, ആ ഫോമുല ഉപയോഗിച്ച് ഇത് ചെയ്യാം. അപ്പോൾ ട്രിഗണോമെട്രിക് ഐഡൻറ്റിറ്റീസ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എങ്ങനെ ഇതുപോലുള്ള ഇൻ്റഗ്രേഷൻ എളുപ്പമാക്കാം എന്നുള്ളത് ആണ് ഇനി നമുക്ക് പഠിക്കേണ്ടത്. അപ്പോൾ ആ തരത്തിലൊരു രണ്ട് മൂന്ന് ചോദ്യങ്ങൾ കൂടെ ചെയ്യാം. അപ്പോൾ ആ ഐഡൻറ്റിറ്റീസൊക്കെ ഫസ്റ്റ് ഇയറിലെ ടെക്സ്റ്റൊക്കെ എടുത്തു വെച്ച് ഒന്ന് നോക്കി നിങ്ങളുടെ ഒരു ബുക്കിൽ അതൊന്ന് എഴുതി വെക്കുന്നത് നല്ലതായിരിക്കും. ഇപ്പോൾ നമ്മൾ ഇൻ്റഗ്രൽ സൈൻ സ്ക്വയർ എക്സ് ഡി എക്സ് ചെയ്തില്ലേ, അതേപോലെ ഒരു പ്രോബ്ലം കൂടെ, അതിൻ്റെ ഒരല്പം ബുദ്ധിമുട്ടുള്ള ഒരു വേർഷനാണ്, സബ്സ്റ്റിറ്റ്യൂഷനും കൂടെ അതിനകത്ത് വേണ്ടി വരും. ചോദ്യം ഇതാണ്, ഇൻ്റഗ്രൽ സൈൻ സ്ക്വയർ ടു എക്സ് പ്ലസ് ഫൈവ് ഡി എക്സ്. ഇതെങ്ങനെ ചെയ്യും? സൈൻ സ്ക്വയർ എക്സ് ആയിരുന്നെങ്കിൽ ചെയ്യാൻ നമുക്കറിയാം, അപ്പോൾ സൈൻ സ്ക്വയർ യു ആണെങ്കിലും ചെയ്യാനറിയാമല്ലോ. അപ്പോൾ ഈ ടു എക്സ് പ്ലസ് ഫൈവ് എന്ന് കാണുന്നിടത്ത് നമുക്ക് യു എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ യു ഈക്വൽ ടു ടു എക്സ് പ്ലസ് ഫൈവ്, സോ ഡി യു ഈക്വൽ ടു ടു ഡി എക്സ്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇൻ്റഗ്രൽ സൈൻ സ്ക്വയർ യു ഡി യു ബൈ ടു, വൺ ബൈ ടു ഒക്കെ നമുക്ക് പുറത്തേക്ക് എടുക്കാം. സൈൻ സ്ക്വയർ യുവിന് പകരം ഇപ്പോൾ നമ്മൾ ഉപയോഗിച്ച പോലെ ഫോമുല ഉപയോഗിക്കാം. അപ്പോൾ എന്താ വരിക? വൺ മൈനസ് കോസ് ടു യു ഡിവൈഡഡ് ബൈ ടു, വൺ ബൈ ടു ബൈ ടു ഒക്കെ പുറത്തേക്ക് എടുത്താൽ വൺ ബൈ ഫോർ ഇൻറ്റു ഇൻ്റഗ്രൽ വൺ ഡി യു മൈനസ് വൺ ബൈ ഫോർ ഇൻറ്റു ഇൻ്റഗ്രൽ കോസ് ടു യു ഡി യു എന്നായിട്ട് മാറും. ഇൻ്റഗ്രേറ്റ് ചെയ്താലോ, വൺ ബൈ ഫോർ യു മൈനസ് വൺ ബൈ ഫോർ സൈൻ ടു യു ബൈ ടു പ്ലസ് സി. ഇനി ആ യുവിനെ തിരിച്ച് ടു എക്സ് പ്ലസ് ഫൈവ് എന്നുള്ള വില തന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ അത് ടു എക്സ് പ്ലസ് ഫൈവ് ഡിവൈഡഡ് ബൈ ഫോർ മൈനസ് വൺ ബൈ എയ്റ്റ് ഇൻറ്റു സൈൻ ടു യു ആണ് വരുന്നത്, അതുകൊണ്ട് ടു ഇൻറ്റു ടു എക്സ് പ്ലസ് ഫൈവ് പോലെ വരും. അപ്പോൾ അത് വൺ ബൈ എയ്റ്റ് ഇൻറ്റു സൈൻ ഫോർ എക്സ് പ്ലസ് ടെൻ പ്ലസ് സി എന്നായിട്ട് മാറും. ഇനി അതിൽ തന്നെ ഒന്ന് നോക്കൂ, ടു എക്സ് പ്ലസ് ഫൈവ് ഡിവൈഡഡ് ബൈ ഫോർ എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്, അതിൽ ആ ഫൈവ് ബൈ ഫോർ അതായത് ടു എക്സ് ബൈ ഫോർ പ്ലസ് ഫൈവ് ബൈ ഫോർ എന്ന രൂപത്തിൽ അതിനെ ഒന്ന് മാറ്റിയാൽ ആ ഫൈവ് ബൈ ഫോർ നമുക്ക് ഇതിൽ അവസാനമുള്ള കോൺസ്റ്റൻറ്റിൻ്റെ കൂടെ അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്, അത് നമ്മൾ മുമ്പ് കണ്ടിട്ടുണ്ട്. അപ്പോൾ ടു എക്സ് ബൈ ഫോർ എന്നുള്ളത് എക്സ് ബൈ ടു ആവും, അവിടെയുള്ള ഫൈവ് ബൈ ഫോർ ഇനി പ്രത്യേകം പറയണമെന്നില്ല. അപ്പോൾ ആൻസർ ഇങ്ങനെയായിരിക്കും, എക്സ് ബൈ ടു മൈനസ് വൺ ബൈ എയ്റ്റ് ഇൻറ്റു സൈൻ ഫോർ എക്സ് പ്ലസ് ടെൻ പ്ലസ് സി. ഒരു ചോദ്യം കൂടെ ചെയ്തിട്ട് നമുക്ക് ഈ ക്ലാസ് അവസാനിപ്പിക്കാം. ചോദ്യം ഇതാണ്, ഇൻ്റഗ്രൽ വൺ മൈനസ് കോസ് എക്സ് ഡിവൈഡഡ് ബൈ വൺ പ്ലസ് കോസ് എക്സ് ഡി എക്സ്. അപ്പോൾ നേരത്തെ പറഞ്ഞ രണ്ട് ഫോമുലകളും ഇവിടെ നമുക്ക് ഒരുമിച്ച് ഉപയോഗിക്കേണ്ടി വരും. വൺ മൈനസ് കോസ് എക്സ് എന്നുള്ളത് വൺ മൈനസ് കോസ് ടു എക്സ് എന്നുള്ളത് നമുക്കറിയാമല്ലോ. അപ്പോൾ വൺ മൈനസ് കോസ് എക്സ് നമുക്കറിയാം.
ഡിനോമിനേറ്ററിൽ വൺ പ്ലസ് കോസ് എക്സ് ഉണ്ട്. അപ്പോൾ ആ ഫോർമുലകളൊന്ന് ഉപയോഗിച്ച് കഴിയുമ്പോൾ ഇൻ്റഗ്രൽ ടു സൈൻ സ്ക്വയർ എക്സ് ബൈ ടു ഡിവൈഡഡ് ബൈ ടു കോസ് സ്ക്വയർ എക്സ് ബൈ ടു ഡി എക്സ് എന്നായിട്ട് ആ പ്രോബ്ലം മാറും. അതായത് ടുവും ടു ഒക്കെ ക്യാൻസൽ ചെയ്ത് കളയാം, സൈൻ സ്ക്വയർ ബൈ കോസ് സ്ക്വയർ എന്നുള്ളത് ടാൻ സ്ക്വയർ ആയിട്ട് മാറും. സോ ഇൻ്റഗ്രൽ ടാൻ സ്ക്വയർ എക്സ് ബൈ ടു ഡി എക്സ്. ഇത്രയായി കഴിയുമ്പോൾ എക്സ് ബൈ ടു എന്നുള്ളത് നമ്മൾ ടാൻ സ്ക്വയർ എക്സ് മുമ്പ് ചെയ്തിട്ടുണ്ട്. ടാൻ സ്ക്വയർ എക്സ് എങ്ങനെയാണ് ചെയ്തത്? ടാൻ സ്ക്വയർ എക്സിനെ സിക്സ് സ്ക്വയർ എക്സ് മൈനസ് വൺ എന്ന രൂപത്തിൽ മാറ്റിയിട്ട് മുമ്പ് ചെയ്തിട്ടുണ്ട്, അത് നിങ്ങൾക്കറിയാം. ഇവിടെ ആകെ പ്രശ്നമുള്ളത് എക്സ് ബൈ ടു എന്നുള്ളത് മാത്രമാണ്. അത് നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ, അത് ചെയിനാണ്. അപ്പോൾ നമുക്കതിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ യു ഈക്വൽ ടു എക്സ് ബൈ ടു എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ഡി യു ഈക്വൽ ടു വൺ ബൈ ടു ഡി എക്സ് എന്ന് കിട്ടും. ബാക്കി ഇൻ്റഗ്രൽ ടാൻ സ്ക്വയർ യു ഇൻറ്റു ടു ഡി യു എന്ന രൂപത്തിലേക്ക് അത് മാറും. ടു കോമൺ ആയിട്ട് പുറത്തെടുക്കാം, ടാൻ സ്ക്വയർ യുവിന് പകരം സിക്സ് സ്ക്വയർ യു മൈനസ് വൺ എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ടു ഇൻറ്റു ടാൻ യു മൈനസ് യു പ്ലസ് സി എന്ന് കിട്ടും. യുവിന് പകരം കൂടെ വില കൊടുത്താൽ ടു ഇൻറ്റു ടാൻ എക്സ് ബൈ ടു മൈനസ്, ഇനി വരിക ടു ഇൻറ്റു എക്സ് ബൈ ടു ആണ്, അതായത് അത് എക്സ് ആവും, പ്ലസ് സി. സോ ലാസ്റ്റ് ആൻസർ ഇതായിരിക്കും, ടു ടാൻ എക്സ് ബൈ ടു മൈനസ് എക്സ് പ്ലസ് സി. ഒരു ചോദ്യം, ഇൻ്റഗ്രൽ സൈൻ സ്ക്വയർ എക്സ് ഡിവൈഡഡ് ബൈ വൺ പ്ലസ് കോസ് എക്സ് ഡി എക്സ് എങ്ങനെ ചെയ്യും? സൈൻ സ്ക്വയർ എക്സ് ഉണ്ട്, താഴെ വൺ പ്ലസ് കോസ് എക്സ് ഉണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ തയ്യാറാവുകയാണ്, സൈൻ സ്ക്വയർ എക്സിന് പകരം വൺ മൈനസ് കോസ് ടു എക്സ് ബൈ ടു എന്നൊക്കെ കൊടുക്കാം, അല്ലെങ്കിൽ ഡിനോമിനേറ്ററിൻ്റെ ഡെറിവേറ്റീവ് മുകളിലുണ്ടോ എന്ന് നോക്കാം എന്നൊക്കെ ഉള്ള തയ്യാറെടുപ്പ് നമ്മൾ തുടങ്ങിയിട്ടുണ്ടാവും. സത്യത്തിൽ ആ ചോദ്യം ഒന്ന് ശ്രദ്ധിച്ച് നോക്കൂ. സൈൻ സ്ക്വയർ എക്സ് എന്നുള്ളതിന് പകരം നിങ്ങൾക്ക് വൺ മൈനസ് കോസ് സ്ക്വയർ എക്സ് എന്ന് എഴുതിക്കൂടെ? വൺ മൈനസ് കോസ് സ്ക്വയർ എക്സ് എന്നുള്ളതിന് അടുത്ത സ്റ്റെപ്പിൽ വൺ മൈനസ് കോസ് എക്സ് ഇൻറ്റു വൺ പ്ലസ് കോസ് എക്സ് എന്ന് എഴുതാം. ഡിനോമിനേറ്ററിൽ ആരാ ഉള്ളത്? വൺ പ്ലസ് കോസ് എക്സ് ആണ്. ആ വൺ പ്ലസ് കോസ് എക്സും വൺ പ്ലസ് കോസ് എക്സും ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ ചോദ്യത്തിൽ ബാക്കി വൺ മൈനസ് കോസ് എക്സ് മാത്രമേ ഉള്ളൂ. സത്യത്തിൽ ആ ചോദ്യം ഇൻ്റഗ്രൽ വൺ മൈനസ് കോസ് എക്സ് ഡി എക്സ് എന്നാണ്. അത് ഇൻ്റഗ്രൽ വൺ ഡി എക്സ് മൈനസ് ഇൻ്റഗ്രൽ കോസ് എക്സ് ഡി എക്സ്. വളരെ എളുപ്പത്തിൽ നമുക്ക് ആൻസർ പറയാൻ പറ്റും, വൺ ഡി എക്സ് എന്ന് പറയുന്നത് എക്സ് ആണ്, കോസ് എക്സ് ഡി എക്സ് എന്ന് പറയുന്നതിൻ്റെ ഇൻ്റഗ്രൽ സൈൻ എക്സ് ആണ്. സോ എക്സ് മൈനസ് സൈൻ എക്സ് പ്ലസ് സി എന്നേ അത് എഴുതേണ്ടതുള്ളൂ. അത്രയും എളുപ്പത്തിൽ ചെയ്യാവുന്നൊരു പ്രോബ്ലമാണ്. ഇതിപ്പോൾ ഇവിടെ എന്തിനാണ് പറഞ്ഞതെന്ന് വെച്ചാൽ, നമ്മളിങ്ങനെ ഇൻ്റഗ്രേഷൻ്റെ ടെക്നിക്കുകളൊക്കെ പഠിച്ച് പഠിച്ച് പോകുമ്പോൾ ഏത് പ്രോബ്ലം കണ്ടാലും വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യത്തെ കാണുന്ന പോലെ കാണുന്ന രീതിയിലേക്ക് നമ്മൾ ചിലപ്പോൾ രൂപപ്പെടാൻ സാധ്യതയുണ്ട്. അങ്ങനെ സംഭവിച്ചുകൂടാ, ഏത് ചോദ്യത്തിനെയും വളരെ ഫാക്ച്വലായിട്ട് സമീപിക്കാൻ ഉള്ളൊരു മനസ്സ് നമ്മൾ കാണിക്കണം. ഈ ട്രിഗണോമെട്രിക് ഐഡൻറ്റിറ്റീസ് ഉപയോഗിച്ചുകൊണ്ടുള്ള കുറച്ചുകൂടെ പ്രോബ്ലംസ് നമുക്ക് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം.